കല്യാണം കഴിപ്പിച്ചു സാധാരണ ഈ പോയിന്റിൽ പെൺകുട്ടിയുടെ അച്ഛൻ വില്ലനാവാണ് പതിവ്. പക്ഷെ ഗൗതമൻ എൻ്റെ മുന്നിൽ കൂളായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കാണിച്ച സ്മാർട്ട്നെസ് ഉണ്ടല്ലോ, അതെനിക്കിഷ്ടപ്പെട്ടു. ഐ ആം ഇംപ്രസ്ഡ്. താങ്ക് യു. ഗൗതമൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛൻ അമ്മ മുത്തശ്ശി. വീട്ടില് അച്ഛനും അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ. ആദ്യ വർക്കിംഗ്? അച്ഛൻ റിട്ടയർഡ് പോസ്റ്റ് മാഷാണ്, അമ്മ ഹൗസ് വൈഫ്. ഒറ്റ മോനാണോ അല്ലേ? അതെ. പാമ്പേർഡ് ആണോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഗൗതമൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ഈ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ വിളിക്കാം അവര്. ഓ, അപ്പൊ കല്യാണിയും താനും ഒരേ ഏജ് ആണല്ലേ? ഏകദേശം ഒരേ ആയിരിക്കും. സർ, ആ കാർ ഒന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു 10 മിനിറ്റ് മാറ്റിയാ പോരെ? ആ ഓക്കേ സർ, കുഴപ്പമില്ല. ആ ഇതാണോ ഗൗതമന്റെ കാറ്? വീട്ടില് അച്ഛന് ഉപയോഗിക്കുന്ന കാറാ. അപ്പൊ ഗൗതമന് വേറെ കാറുണ്ടോ? ഞാനും ഇടയ്ക്ക് ഓടിക്കും. നല്ല വണ്ടിയാണല്ലോ. അതെ അതെ. എത്രയാ അതിന്? 1,25,000. അത്രയേ ഉള്ളൂ? സെക്കൻഡ്സിന് മേടിച്ച ഗൗതമൻ വാങ്ങിച്ചു അല്ല അച്ഛൻ. മാർക്കറ്റിൽ ഇങ്ങനെ ഒരു കാർ ഇറക്കാൻ അതിന്റെ കമ്പനി ചെയർമാൻ തീരുമാനം എടുത്തതിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. ആ കഥ അറിയോ ഗൗതമന്? ഒരു ദിവസം ഈ കമ്പനിയുടെ ചെയർമാൻ ബോംബെ സ്ട്രീറ്റ്സിലൂടെ അയാളുടെ ലക്ഷറി കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് സിഗ്നലിൽ ഒരു കാഴ്ച കണ്ടു. രാവിലെ ബൈക്കിൽ ജോലിക്ക് പോകുന്ന ഒരാള്, കൂടെ ഭാര്യയും 3 മക്കളും, പിന്നെ അവരുടെ ബാഗ്, കുടകളും സാധനങ്ങളും ഒക്കെ. ഒരു കുടുംബം മുഴുവൻ തിങ്ങി ഞെരുങ്ങി ജീവനും കയ്യിൽ പിടിച്ച് ഒരു ബൈക്കിൽ ബാലൻസ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഗൗതമനോ ഞാനോ ആയിരുന്നെങ്കിൽ ഒരാൾക്ക് കൂടി കയറാമെന്നുള്ളൊരു ക്ലീഷയെ വെളുപ്പം അടിച്ചങ്ങ് പോവായിരുന്നു. പക്ഷേ അദ്ദേഹം ചിന്തിച്ചതും ചെയ്തതും പിന്നെ ചരിത്രമായി മാറി. സ്വന്തം രാജ്യത്തെ ഒരു സാധാരണ കുടുംബത്തിന്റെ യാത്രകൾക്ക് പോലും മിനിമം സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത താനൊക്കെ എന്ത് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് എന്ന് സ്വയം ചോദിച്ചതിന്റെ ഉത്തരമാണ് ഗൗതമന്റെ അച്ഛൻ വാങ്ങിച്ച ആ കാർ, ഇന്ത്യ ചീപ്പസ്റ്റ് കാർ. അങ്ങനെയുള്ളൊരു കാറിന്റെ സെക്കൻഡ്സ് പോലും സ്വന്തം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഗൗതമിനെ ഞാൻ എങ്ങനെ എന്റെ മോളെ കെട്ടിച്ചു തരും? പെട്ടെന്ന് വേണമെന്നല്ല, പിന്നെ നല്ലൊരു ജോലിയൊക്കെ. പിന്നെ അവൾ വളർന്നു വന്ന സാഹചര്യം അതാണ്. അവിടുന്ന് മോളേക്ക് കെട്ടിച്ചയക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പൊ ഗൗതമ, നിങ്ങൾ മെച്ചൂടല്ലാതെ എടുത്തൊരു തീരുമാനമായി കണ്ടാ മതി. നിങ്ങൾ തന്നെ സംസാരിച്ചത് അങ്ങ് ക്ലോസ് ചെയ്യും. മീറ്റിംഗ് യു. എന്റെ കാർഡ് വെച്ചോളൂ. മേ ബി ഐ ക്യാൻ ഹെൽപ് യു ഇൻ സം അദർ വേ. ചെക്ക് പ്ലീസ്.